ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഘോഡ പട്ടേലിനെതിരെ തുടർച്ചയായ സമര പരിപാടികൾ ഒരുക്കാൻ സേവ് ലക്ഷദ്വീപ് ഫോറം ഭരണപരിഷ്കാരങ്ങൾ നേരിട്ട് ബാധിക്കുന്ന തൊഴിലാളികളെ അടക്കം ഉൾക്കൊള്ളിച്ചായിരിക്കും സമരം ഈ മാസം ഇരുപത് വരെയാണ് പ്രഫുൽ പട്ടേൽ ദ്വീപിൽ തങ്ങുന്നത് അഡ്മിനിസ്ട്രേറ്റർ ദ്വീപിൽ തുടരുന്ന ദിവസം മുഴുവൻ തീർക്കാനാണ് സേവ് ഫോറത്തിന്റെ തീരുമാനം ഭരണപരിഷ്കാരങ്ങൾ മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവരും ഭൂമി നഷ്ടമായവരുമടക്കം സമരത്തിൽ അണിനിരക്കും മത്സ്യബന്ധന മേഖലയിൽ പണിയെടുത്തിരുന്നവർ ക്ഷീരകർഷകർ തുടങ്ങിയവരെല്ലാം സമരത്തിൽ പങ്കാളികളാകും ദ്വീപിൽ ലോക്ക്ഡൌൺ ഉള്ളതിനാൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും സമരം നടത്തുക അഡ്മിനിസ്ട്രേറ്ററെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിക്കാനും പ്രതിഷേധക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ദ്വീപിലെത്തി അഡ്മിനിസ്ട്രേറ്ററുടെ സന്ദർശന പരിപാടികൾ തുടരുകയാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികളിൽ വേണ്ടത്ര വേഗതയില്ലാത്തതിൽ അദ്ദേഹം അസംതൃപ്തി രേഖപ്പെടുത്തി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി അധിക ചുമതല നിർവഹിക്കുന്ന പ്രഫുൽ പട്ടേ ലക്ഷദ്വീപിൽ പ്രത്യേക വിമാനത്തിലെത്തിയതിന്റെ ചെലവുകളുടെ കണക്ക് പുറത്തുവന്നു ഇതുവരെ മൂന്ന് തവണയാണ് ലക്ഷദ്വീപിൽ അദ്ദേഹം സന്ദർശനത്തിന് എത്തിയിട്ടുള്ളത് കോസ്റ്റ് ഗാർഡ് ഡോണിയർ വിമാനത്തിൽ ഫെബ്രുവരിയിൽ ഒരു ദിവസം വന്നതിന് ചിലവ് ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം രൂപയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി